അപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുള്ളവർ വളരെ കുറവായിരിക്കും അല്ലേ. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്ലാന്റിൻ്റെ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കമേലിയ ജപ്പോണിക്ക എന്ന് പറയുന്നൊരു അട്ടിപ്പൊളി പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുക. നമ്മുടെ റോസാ പൂവിനോടൊക്കെ സാമ്യം തോന്നുന്ന ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഒരു വീഡിയോ കോംബോ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ പോട്ടിങ്ങും അതുപോലെ പോട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ പ്ലാന്റ് മാത്രമല്ല ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറ്റലോഗ് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു കമേലിയ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. പക്ഷേ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസും ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. അതായത് എല്ലാ സമയത്തും ഈ ഒരു പ്ലാന്റിൽ നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ്. അത് മാത്രമല്ല പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒത്തിരി കാലം ഇതിൻ്റെ പൂക്കൾ അങ്ങനെ തന്നെ നിലനിൽക്കും. നമ്മുടെ ഓർക്കിഡ് ഫ്ലവേഴ്സൊക്കെ പോലെ തന്നെ കുറച്ച് കാലം ഈ ഒരു പൂക്കൾ ആ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവും. കാരണം അത്രയ്ക്ക് കട്ടിയുള്ള പെറ്റൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സും നല്ല കട്ടി വരുന്ന ലീവ്സാണ്. പെട്ടെന്ന് നമ്മൾ പെസ്റ്റുകളോ അങ്ങനെ കീടാണുക്കളൊന്നും വന്ന് നശിച്ചു പോകുന്ന ടൈപ്പിലുള്ള ഒരു ചെടിയല്ല കേട്ടോ. നമ്മൾ നട്ട് നമ്മുടെ ചെടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലം ഈ ഒരു പ്ലാന്റ് നമുക്ക് നിലനിൽക്കും. ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആണ്. അതായത് നമ്മൾ ഒരു പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു ടൈം വരെ പ്ലാന്റ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ വളരുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം ഇതിലെ പൂക്കൾ ഏത് സീസണിലും ഉണ്ടാവുന്നതാണ്. പൂക്കൾ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ, അപ്പോൾ അതുവരെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ പക്ഷേ നമുക്ക് അത് പോട്ട് മിക്സിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് ഈ ഒരു പ്ലാന്റ് വെക്കാൻ പാടില്ല. അതിൻ്റെ മൊട്ടുകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല തണുപ്പും ഈർപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ എപ്പോഴും നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഒരു പ്ലാന്റ് ഒരു അത്യാവശ്യം സൈസ് ആവുന്നത് വരെങ്കിലും നമ്മൾ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ 6.5 to 7 pH വാല്യൂ ഉള്ള മണ്ണിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുക. അതായത് നല്ല pH, നല്ല അസിഡിക് ആയിട്ടുള്ള മണ്ണിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ അസിഡി ലെവൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാനുള്ളൊരു മെഷീൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. pH നമുക്ക് pH, മോയ്സ്ചർ, അതുപോലെ സൺലൈറ്റ്, ഈ മൂന്ന് കാര്യങ്ങളും നോക്കാൻ പറ്റുന്ന ഒരു മെഷീൻ. അത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റിൽ ഒത്തിരി കളർ വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ട് മിക്സ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന മണ്ണാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗാർഡൻ സോയിൽ സാധാരണ മണ്ണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാണകപ്പൊടി, നമുക്ക് ഓർഗാനിക് വളങ്ങൾ എപ്പോഴും ഈ ഒരു പ്ലാന്റിന് വളരെ നല്ലതാണ്. അതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് മണലാണ്. അപ്പോൾ മണ്ണ്, ചാണകപ്പൊടി, മണൽ, ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമുക്ക് എടുത്തിട്ടുള്ളത്, അതായത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നമ്മുടെ റൂട്ടിന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം സാഫ് അല്ലാണ്ട് തന്നെ നമുക്ക് ചെടിയിലേക്ക് ഡയറക്റ്റ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പോട്ട് മിക്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള DAP വളമാണ്. അതും ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന നല്ലൊരു വളമാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ബോൺ മീല്, എല്ല് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ pH വാല്യൂ ഒക്കെ കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്മായൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് pH ടെസ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ pH ഒക്കെ ഉള്ള മണ്ണാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കി നട്ടാലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത്യാവശ്യം വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് വളർന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഒരു വലിയ പോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് നമുക്കിതുപോലെ ചെറിയ ചെറിയ കല്ലുകളൊന്നിട്ട് കൊടുക്കാം കേട്ടോ.
അതായത് വെള്ളം ഒത്തിരി തങ്ങി നിൽക്കാതെ നമ്മുടെ ഡ്രെയിനേജ് ഹോളൊന്നും അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ പൂട്ടിമിക്സ്, നേരത്തെ തയ്യാറാക്കി വെച്ച പൂട്ടിമിക്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസായിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല കട്ടിയുള്ള ലീവ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വെയിൽ കൊണ്ട് വാടിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കാറില്ല ഈ ഒരു പ്ലാന്റിനെ. മാസത്തിലൊരിക്കലോ രണ്ട് തവണയൊക്കെ നമുക്ക് ഓർഗാനിക് വളങ്ങൾ, അതുപോലെ കമ്പോസ്റ്റ്, ചാണകപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിയിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് ഞാൻ ഈ ഒരു പൂട്ടിമിക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മണ്ണ് ഞാൻ കളയുന്നില്ല, ആ ഒരു മണ്ണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള പൂട്ടിമിക്സ് നമുക്ക് ബാക്കിയുള്ള സ്പേസിലേക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ചൊരു സ്പേസ് നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് കമ്പോസ്റ്റ് ആയാലും അതുപോലെ ചാണകപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാനാണെങ്കിൽ കുറച്ചൊരു ചട്ടിയിൽ കുറച്ചൊരു സ്ഥലം ബാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂട്ടിമിക്സ് മുഴുവനായിട്ട് നിറയ്ക്കേണ്ട, ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതിയാവും കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചകിരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചകിരി നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു തണുപ്പ് കിട്ടാൻ, നമ്മൾ നനച്ചു കഴിഞ്ഞാലും ആ ഒരു ചെടിയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന, മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക, എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. ഒരു രണ്ട് നേരമെങ്കിലും ഈ ഒരു പ്ലാന്റ് രാവിലെ വൈകുന്നേരമൊക്കെ നനയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുന്നതായിട്ട് കാണാം. അപ്പോൾ തണുപ്പുള്ള സ്ഥലം അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കാനില്ല, നമുക്ക് അത്യാവശ്യം ഷെയ്ഡുള്ള ഒരു സ്ഥലത്തേക്ക് വെക്കുക. അതുപോലെ ഒത്തിരി അതായത് മോർണിംഗ് സൺലൈറ്റ് മാത്രം കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ഥലത്തേക്ക് വെക്കുക, എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ, അതുപോലെ ചകിരി ഒക്കെ നമുക്ക് ഈ ഒരു പോട്ടിമിക്സിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. തണുപ്പുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, എല്ലായിടത്തും ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും. അതുപോലെ നമ്മൾ കെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഈ ഒരു കമേലിയ ജപ്പോണിക്ക എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് വളരെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പുതിയ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.